Tobacco use leads to cancer, heart attacks, lung disorders and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, khaini, zarda, etc. or their promotion in any manner. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത് പക്ഷേ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് ഇത്രത്തോളമായിരിക്കും നിങ്ങളെ രോഗിയാക്കാൻ അത് മതി വലിയ രോഗി പുകവലിയും മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരം സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിംഗ് ഇൻജൂറിയസ് ടു ഹെൽത്ത്എന്നിലേക്കുള്ള യാത്രകൾ വൈകിയതിനാലാണ് എന്നെ തന്നെ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ നഷ്ടപ്പെടുന്ന യാഥാർത്ഥ്യത്തിലെ തീരങ്ങളിൽ ഞാൻ ഇന്ന് എത്തി നിൽക്കുന്നത് യാത്രകൾ അവസാനിക്കേണ്ടത് കണ്ടെത്തലുകളുടെ തുറമുഖങ്ങളിലാണ് യാദൃച്ഛികതയാൽ ഈ യാത്ര ആരംഭിക്കുമ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല അവ എന്നെ നയിക്കുന്നത് എൻ്റെ മനസ്സിൽ വിളങ്ങിയിരുന്ന ഓർമ്മകളുടെ മാറാനയാൽ മറയപ്പെട്ട നന്മകളുടെ ഒരു കൂട്ടം നക്ഷത്ര കൂടാരങ്ങളിലേക്കായിരുന്നു ബന്ധങ്ങൾക്ക് കുടുംബമെന്ന സൗഭാഗ്യത്തിനപ്പുറമുള്ള വിശാലതയുണ്ടെന്ന് എനിക്ക് ആദ്യമായി ഊതിത്തന്നത് ക്രയോൺ സ്മശിക്കൂട്ടങ്ങൾ കഥ പറഞ്ഞ സൺഡേ സ്കൂൾ ക്ലാസ്സുകളായിരുന്നു ചരൽമുറ്റത്തിൻ്റെ കളിച്ചിരിയിൽ എനിക്ക് ആദ്യമായി ലഭിച്ച കൂട്ട് വെള്ളത്തെ വീഞ്ഞാക്കുന്ന നസ്രത്തിലെ ജീവിതങ്ങളെ സ്പർശിച്ചിരുന്നു ഒരു അത്ഭുത മനുഷ്യനായിരുന്നു സൺഡേ സ്കൂൾ പുസ്തകത്തിലെ എൻ്റെ കൂട്ടുകാരൻ അൾത്താരയുടെ വിശുദ്ധിയിൽ എനിക്കായി വരുമെന്ന് മോള് ടീച്ചർ പറഞ്ഞപ്പോൾ കൊതിയോടെ അല്ലെങ്കിൽ ഞാൻ ആദ്യം കാണുമെന്ന വാശിയോടെ ബലിപീഠത്തിൻ്റെ അൾത്താര സന്നിധിയിൽ എത്രയോ കുർബാനകൾ ഞാൻ അർപ്പിച്ചു എന്നിട്ടും എൻ്റെ മുന്നിൽ വരാതിരുന്ന വന്നിട്ടും ഞാൻ കാണാതെ പോയ നസ്രീനായ എൻ്റെ കൂട്ടുകാരനെ നിരപ്പകിട്ടാർന്ന വർണ്ണ പുസ്തകത്തിൻ്റെ അക്ഷരത്താളുകൾ അമ്മയുടെ കൈവിരൽ തുമ്പിലൂടെ തെളിഞ്ഞു വരുന്നത് കൊതിയോടെ ഞാൻ കണ്ടുനിന്നിട്ടുണ്ട് ഇന്നും അത് എന്നിലെ മായാത്ത വിസ്മയമായി അറിവിൻ്റെ അക്ഷരപ്പടവുകൾ എനിക്കായി വീണ്ടും തുറക്കപ്പെട്ടു പിഴയ്ക്കാത്ത കണക്ക് കൂട്ടലുകളാണ് ജീവിതമെന്ന് അക്ഷരമാലകൾ ചൊല്ലി പഠിപ്പിച്ചപ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നിൽ അടയപ്പെടുന്നത് ഞായറാഴ്ച പുലരികൾ തുറന്നു തന്ന ജീവിതവാതായനകളാണ് പിഴയ്ക്കാത്ത പാഠങ്ങൾ മനഃപ്പാഠമാക്കി ഞാൻ അറിവിൻ്റെ തരങ്ങൾ വേഗത്തിൽ കടക്കും പക്ഷേ ആ തിരക്കിൽ ഞാൻ തട്ടിമാറ്റിയത് പിഴച്ച ലോകക്കാഴ്ചകളിൽ പതരാതെ മുന്നേറുവാൻ ബലമേകുന്ന ആണിപ്പഴുതുള്ള രണ്ട് സ്നേഹഹസ്തങ്ങളായിരുന്നു എൻ്റെ തിരഞ്ഞെടുപ്പുകളിൽ ഞാൻ മാത്രം മുറ്റുനിന്നപ്പോൾ ഞാൻ മറന്നുകളഞ്ഞത് സ്വർഗലോകം എനിക്കായി കേൾക്കാതെ പോയ മനുഷ്യപുത്രൻ്റെ അവസാന നിലവിളികളായിരുന്നു ജീവിതത്തിൻ്റെ ഗതി നിർണയിക്കപ്പെടുന്നത് ചില ഒരുക്കങ്ങളിലൂടെയാണ് അവ തയ്യാറാക്കുന്നത്
പുതിയ നവലോക കാഴ്ചകളുടെ ലോകങ്ങളിലേക്ക് എന്നെ പ്രവേശിപ്പിക്കുവാൻ വേണ്ടിയാണ്. സ്നേഹവലയത്തിൻ്റെ അതിർവരമ്പുകൾ എൻ്റെ ചുറ്റിൽ നിന്നും അപ്രത്യക്ഷമാകുമ്പോൾ ഞാൻ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു. ആ മങ്ങിയ കാഴ്ചകൾ സ്വാതന്ത്ര്യമെന്ന ലോകത്തിൻ്റെ കവാടങ്ങളാണ്. പടിയിറങ്ങുമ്പോഴും ചില ഓർമ്മപ്പെടുത്തലുകൾ കാലം എനിക്കായി കരുതി വച്ചിരുന്നു. പക്ഷേ അവയെ ഞാൻ എത്രമാത്രം വിലമതിച്ചില്ല എന്നുള്ളത് കാലം എനിക്കായി കരുതി വെച്ച ഉത്തരമായിരിക്കാം. സംശയ ചോദ്യങ്ങളുടെ ഭാരങ്ങളുമായി പടിയിറങ്ങുമ്പോൾ ഞാൻ നിലച്ചിരുന്നില്ല. എനിക്കായി കാത്തിരുന്ന നിഗൂഢതകളുടെ ലോകം ഇത്രയേറെ വിശാലമാണ്. ഭയപ്പാടിന്റെയും അഭിരുചിത്വത്തിന്റെയും വഴികളിലൂടെയാണ് കലാലയ ജീവിതത്തിലേക്ക് ഞാൻ പ്രവേശിച്ചത്. പുതുമയുടെ ലോകം എന്നിൽ സന്തോഷം പ്രദാനം ചെയ്തുവെങ്കിലും പരിചിതമല്ലാത്ത ചുറ്റുപാടുകൾ എന്നിലെ കുട്ടിയെ വീണ്ടും കണ്ടെത്തിയിരുന്നു. എന്നിലേക്ക് മടങ്ങി വന്ന ആ കുട്ടിത്വം എന്നിൽ നിലനിന്നിരുന്നുവെങ്കിൽ എന്ന് അതിയായി ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നു. കാരണം ഭയപ്പാടിൻ്റെ ആ ചെറിയ ലോകം എന്നിൽ നിന്ന് നഷ്ടമായതിനാലാണ് മാറ്റത്തിൻ്റെ വലിയ ലോകങ്ങളിലേക്ക് ഞാൻ കാലൂന്നിയത്. തിരിച്ചു വരാനാവാത്ത വിധം മാറ്റങ്ങൾക്ക് ഞാൻ കീഴ്പ്പെട്ടു പോയത്. സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷരാവുകളാണ് മാറ്റത്തിൻ്റെ ലോകങ്ങൾ എനിക്ക് സമ്മാനിച്ചത്. അനുഭൂതികളുടെ അനന്തസാഗരം എൻ്റെ മുന്നിൽ തെളിഞ്ഞു വന്നപ്പോൾ അവയിൽ മതിമറക്കുവാൻ എൻ്റെ മനസ്സും ശരീരവും വല്ലാതെ വെമ്പൽ കൊണ്ടു. എൻ്റെ ശരീരവും ആത്മാവും ത്വജിച്ചിരുന്ന പലതും ഞാൻ അറിയാതെ പോകുന്ന നഷ്ടസ്വപ്നങ്ങളാണെന്ന് എൻ്റെ മനസ്സിനെ പഠിപ്പിച്ചു തന്നത് പുതുകാഴ്ചകളുടെ സൗഹൃദ വലയങ്ങളായിരുന്നു. ലഹരിയുടെ രുചിക്കൂട്ടുകൾ അവരെനിക്കായി പകർന്നു തന്നപ്പോൾ ഞാനറിഞ്ഞത് ഏദനിലെ ആദ്യ പാപത്തിൻ്റെ നാൾ വഴികളായിരുന്നു. എന്നാൽ പാപബോധത്തെ മിഥ്യാധാരണകളായി ഞാൻ തള്ളിക്കളഞ്ഞപ്പോൾ എനിക്ക് സ്വന്തമായതെന്ന് ഞാൻ അഹങ്കരിച്ചത് മൂല്യച്യുതികളുടെ കാണാക്കയങ്ങളായിരുന്നു. ലക്ഷ്യങ്ങളില്ലാതെയുള്ള പാച്ചിലുകളാണ് ഇന്നെൻ്റെ ജീവിതഹരം. പഠനം ഇന്നെനിക്ക് നഷ്ടമായിരിക്കുന്നു. അപ്രധാനമായി ഞാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നവയുടെ കൂട്ടത്തിലേക്ക് എൻ്റെ ജ്ഞാനബോധങ്ങളും നഷ്ടമായിരിക്കുന്നു. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നത് എൻ്റെ ജീവിത മന്ത്രമായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു. രാവിൻ്റെ നിറങ്ങൾക്കായി ഞാൻ ആർത്തിയോടെ കാത്തിരിക്കുന്നത് ലഹരിയുടെ പ്രളയങ്ങൾ എന്നിൽ ഉളവാകുന്നതിനു വേണ്ടിയാണ്. അനുഭൂതികളുടെ പകലുകൾ ഞാൻ സൃഷ്ടിക്കുന്നത് ഉന്മാദത്തിൻ്റെ ബിഹായുസിലേക്ക് പറന്നെടുക്കുവാൻ. ലഹരികൾ എൻ്റെ സിരകളിൽ ഭ്രാന്തമായി പകരുമ്പോൾ ഞാൻ നഷ്ടമാക്കിയത് എന്നിലെ നന്മയുടെ ഉറവുകളെയായിരുന്നു. തിരിച്ചറിയാതെ പോകുന്ന തെറ്റുകൾ, ശരിയുടെ കോലപ്പകർച്ചകൾ എന്നിലാടിയപ്പോൾ പാപത്തിൻ്റെ ഉറഞ്ഞു തുള്ളുന്ന ജീവിതകളായി ഞാൻ മാറുകയായിരുന്നു. ബോധം നഷ്ടപ്പെടുമാറ് ലഹരിയുടെ തെയ്യങ്ങൾ എന്നിൽ നിറഞ്ഞാടിയപ്പോൾ നന്മയുടെ രൂപം എന്നിലെവിടെയോ മിന്നിമറഞ്ഞിരുന്നു. പക്ഷേ വിഭ്രാന്തിയുടെ പുകച്ചുരുളുകളിൽ ഞാൻ അവയെ കൊന്നുകളഞ്ഞു. ലഹരിയുടെ ആലസ്യത്തിൽ മയങ്ങുമ്പോഴും സ്നേഹകരങ്ങൾ കാതങ്ങൾ താണ്ടി എന്നെ തേടിക്കൊണ്ടേയിരുന്നു. ഏതിനെ ആദ്യ പാപത്തിൻ്റെ ഭാരം മറക്കുവാൻ പച്ചിലകൾ നിദാനമായെങ്കിൽ ഇന്ന് എന്നെ സ്നേഹകരങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്നത് ലഹരികളുടെ കൂട്ടുകളാണ്. നേട്ടങ്ങളുടെ ബഹുലതയാൽ ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടുവെന്ന് തിരിച്ചറിയുമ്പോൾ തിരിച്ചെടുക്കാനാവാത്ത വിധം കാലം എന്നിൽ നിന്ന് അകന്നുപോയിരുന്നു. ജീവിതവും മൂല്യങ്ങളും എനിക്ക് അന്യമായി തീർന്നപ്പോൾ ജീവിത വിജയവും എനിക്ക് അപരിചിതമായി. പരാജയത്തിൻ്റെ ഭാരം എന്നിൽ വർദ്ധിച്ചത് ആ യാത്രയിൽ ഞാൻ ഏകനാണെന്നുള്ള തിരിച്ചറിവിലായിരുന്നു. ഉന്മാദത്തിൻ്റെ കരവലയങ്ങൾ എനിക്കായി ഒരു തടവറ ഒരുക്കിയിരുന്നത് ഞാനിന്ന് തിരിച്ചറിയുന്നു.
വൈകിയ തിരിച്ചറിവുകൾ കൈവിട്ട അവസരങ്ങളാണ്. അവസരങ്ങളുടെ ചിറകിലേറി ഒപ്പമുള്ളവർ പറന്നകന്നപ്പോൾ ചിറകറ്റ് പരാജയത്തിന്റെ ചതുപ്പിൽ ഞാൻ മാത്രം ഏകനായി. പ്രണയത്തിന്റെ മൊഴികളും മാറിയകന്നപ്പോൾ ഏകനായതിന്റെ വേദന ഞാൻ അറിഞ്ഞു. വിടർന്ന ജീവിത സ്വപ്നങ്ങൾ നിമിഷാർദ്ധങ്ങൾക്കുള്ളിൽ വാടിത്തളരുന്നത് നിസ്സഹായനായി ഞാൻ കണ്ടു നിൽക്കേണ്ടി വന്നു. ഞാൻ ഏകമാക്കിയ എന്നെ സ്നേഹിച്ച മനസ്സുകളുടെ നൊമ്പരം ഇന്ന് ഞാൻ അറിയുന്നു. നഷ്ടപ്പെടലുകൾ ഒറ്റപ്പെടലിന്റെ ആരംഭമാണ്. കൂടെ നിന്നവർ ഉപേക്ഷിക്കുമ്പോൾ നഷ്ടബോധത്തിന്റെ വേദന ഏറുന്നു. സൗഹൃദത്തിന്റെയും പ്രണയത്തിന്റെയും നഷ്ടങ്ങൾ വേദനയുടെ തീവ്രതകളാണ് എനിക്ക് സമ്മാനിച്ചത്. വേദനയുടെ തീരങ്ങൾ ഒറ്റപ്പെടലിന്റെ തുരുത്തുകളിലേക്ക് എന്നെ നയിച്ചു. ലഹരിയുടെ മായാകരങ്ങൾക്ക് പോലും പിടിച്ചു കെട്ടാനാവാത്ത വിധം എന്റെ മനസ്സിന്റെ മുറിവുകൾ വ്രണപ്പെട്ടിരുന്നു. വേദനയുടെ നഷ്ടപ്പെടലിന്റെ ഒറ്റപ്പെടലിന്റെ വേളയിലാണ് ജീവന്റെ വചനങ്ങൾ കോറിയിട്ട വിശുദ്ധ പുസ്തകം എന്നിലേക്ക് വന്നത്. സെന്റ് സ്കൂൾ നാളുകളിലെ നസ്രയനായ എന്റെ പ്രിയനെ ഞാൻ ഓർത്തു. എനിക്കായി ബലിയായി തീർന്ന് എന്നെ വീണ്ടെടുത്ത സ്നേഹം ഞാൻ ആദ്യമായി കൈക്കൊണ്ട നിമിഷം ഈ നിമിഷത്തിന്റെ ഓർമ്മപ്പെടുത്തലുകൾ വേണ്ടി വന്നു. എനിക്ക് എന്റെ പതറിപ്പോയ കാലടികളെ കണ്ടെത്തുക. ഇന്ന് ഞാൻ തകർന്നവനാണ്, ആശയറ്റവനാണ്. ലോകമോഹങ്ങളിൽ മതിമറന്ന് നാഥനെ തള്ളി ഞാൻ നടന്നു കളഞ്ഞിട്ടും എന്റെ തിരനോട്ടങ്ങൾക്കായി പ്രിയനാഥൻ കാത്തിരുന്നു. തകർന്ന ഹൃദയത്തോടെ സർവവും നഷ്ടമാക്കി ഞാൻ വന്നണഞ്ഞപ്പോൾ യേശുനാഥൻ എനിക്കായി വചനത്തിൽ ഇപ്രകാരം കോറിയിട്ടിരിക്കുന്നത് ഞാൻ വായിച്ചു. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അപ്പൊ തിന്മയ്ക്കല്ല നന്മയ്ക്കെത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. കാലഹരണപ്പെട്ടിട്ടും ഞാൻ സ്വീകരിക്കപ്പെടുന്നത് ആരുടെ മുമ്പിലാണ്? മറകളൊന്നുമില്ലാതെ എന്നെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നത് ആരുടെ ഹൃദയമായ? ആ ഹൃദയം താളം തെറ്റുന്ന എന്റെ ജീവിത ക്രമങ്ങളിലേക്കാണ് നോക്കുന്നത്. വചനം ഇപ്രകാരം പറയുന്നു, സമയം ഇതാ അടുത്തിരിക്കുന്നു. എന്റെയും നിന്റെയും ജീവിതപാതകളിൽ വ്യതിചലനത്തിന്റെ സമയം അതിക്രമിച്ചിരിക്കുന്നു. പാപത്തിന്റെ വേദനയുടെ നഷ്ടപ്പെടലിന്റെ ആധിക്യത്താൽ നീ ഒറ്റപ്പെടുന്നു. തുറന്ന മനസ്സോടെ നമുക്കടുത്തു വരാം. എനിക്കായി നിനക്കായി തന്നെ തന്നെ നഷ്ടപ്പെടുത്തിയ അരുമനാഥന്റെ ഹൃദയ സ്വരങ്ങൾക്കായി.